നിരോധിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലവിൽ ഉയർന്നുവരുന്നത്. നിരോധനം മുൻപേ വേണമായിരുന്നു എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതിനവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ ഉൾപ്പെടെ പോപ്പുലർ ഫ്രണ്ട് പിന്തുടർന്ന കൊലപാതക രാഷ്ട്രീയവും വിദ്വേഷ പ്രസംഗങ്ങളുമാണ്. രാജ്യവിരുദ്ധ ശക്തികളായാണ് പോപ്പുലർ ഫ്രണ്ടിനെ സംഘപരിവാർ ചിത്രീകരിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ നടപടിയെ ശക്തമായി ആദ്യം പിന്തുണച്ചത് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീറാണ്. ബിജെപി നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തിയ പ്രതികരണമാണ് മുനീർ നടത്തിയിരിക്കുന്നത്. തീവ്രവാദ ആശയങ്ങൾ യുവാക്കൾ കൈവിടണമെന്നും മതേതര ശക്തികളുടെ കൂടെ ഒരുമിച്ച് നിന്ന് ഫാസിസത്തെ നേരിടണമെന്നുമാണ് മുനീർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖുറാനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വാളെടുക്കാൻ ആഹ്വാനം ചെയ്തുവെന്ന് പ്രചരിപ്പിക്കുന്നവർ ഏത് ഇസ്ലാമിന്റെ പ്രതിനിധികളാണെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. കുട്ടികളെ കൊണ്ടുവരെ തീവ്രവാദ മുദ്രാവാക്യം വിളിക്കാൻ പ്രേരിപ്പിച്ച സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ മുനീർ തുറന്നടിച്ചിരിക്കുന്നത്. ലീഗ് നേതാവിന്റെ ഈ അഭിപ്രായ പ്രകടനം വലിയ രൂപത്തിലാണ് സംഘപരിവാർ സംഘടനകൾ ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിന് പുറത്തും മുസ്ലിം ലീഗ് നേതാവിന്റെ നിലപാട് ചർച്ചയാക്കാൻ പരിവാർ സംഘടനകൾ ശ്രമിക്കുന്നുണ്ട്. മുനീറിന്റെ തട്ടകമായ കോഴിക്കോട്ട് അടുത്തിടെ പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ച ജനമഹാസമ്മേളനമാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഈ സമ്മേളനം മുസ്ലിം ലീഗിനെയാണ് ഞെട്ടിച്ചിരുന്നത്. തങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നതായി ലീഗ് നേതാക്കൾ തിരിച്ചറിഞ്ഞ സന്ദർഭമായിരുന്നു അത്. സമാനമായ രീതിയിൽ ലീഗ് ഭയന്നൊരു മൂവ്മെന്റ് മുൻപ് നടന്നത് PDPയുടെ ആരംഭ കാലഘട്ടത്തിലാണ്. എന്നാൽ പിന്നീട് മദനി അറസ്റ്റിലായതോടെ ആ ഭീഷണി ഒഴിയുകയാണ് ഉണ്ടായത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതോടെ ആ സംഘടനയുടെ ഭാഗമായ ജനവിഭാഗത്തിൽ പുനർവിചിന്തനം ഉണ്ടാകുമെന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ലീഗിന്റെ ഈ കണക്കുകൂട്ടലുകൾ തെറ്റുമെന്നാണ് നിരോധനത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ SDPയെ നിരോധിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണമായി ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. പോപ്പുലർ ഫ്രണ്ടിൽ അണിചേർന്നവർക്കും പിന്തുണച്ചവർക്കും SDPI ആശ്വാസ കേന്ദ്രമായി മാറുമെന്നതാണ് വിലയിരുത്തൽ. അങ്ങനെ സംഭവിച്ചാലും ലീഗിന് അത് വലിയ വെല്ലുവിളി തന്നെയാകും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കൊണ്ടോട്ടിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറുമാണ്. SDPI നേതാവ് മജീദ് ഫൈസി, പോപ്പുലർ ഫ്രണ്ട് നേതാവ് നസറുദ്ദീൻ എളമരം എന്നിവരുമായിട്ടായിരുന്നു ചർച്ച. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഭയന്ന് ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തിയ പാർട്ടിയുടെ നേതാവാണിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. മുനീറിന്റെ ഈ പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയപരമായ താല്പര്യം എന്നതിനുപരി വ്യക്തിപരമായ അജണ്ടയുമുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിക്കെതിരായ നിലപാട് കൂടിയാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി വിഭാഗം പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടുമോ എന്ന ആശങ്ക മുനീറിനുമുണ്ട്. മുനീറിനെ പിന്തുണയ്ക്കുന്ന ET മുഹമ്മദ് ബഷീറിന്റെ അവസ്ഥയും പൊന്നാനിയിൽ ഭദ്രമല്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷവുമായുള്ള അകലം കേവലം 10,000 വോട്ടുകൾ മാത്രമാണ്. SDPI നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവർ പിടിക്കുന്ന വോട്ടുകൾ ലീഗിന്റെ പതനമാണ് വേഗത്തിലാക്കുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വരുന്ന തിരഞ്ഞെടുപ്പിൽ പൊന്നാനി പിടിച്ചെടുക്കുക എന്നത് അവർ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന ദൗത്യമാണ്. പൊന്നാനി കൈവിട്ടാൽ മലപ്പുറം സീറ്റിൽ മാത്രമായി ലീഗ് ഒതുങ്ങും. അവിടെയും ജയിച്ചാൽ തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ വർധനവാണ് ഇടതുപക്ഷം മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നേടിയിരുന്നത്. മലബാറിലെ ലീഗ് കോട്ടകളിൽ പോപ്പുലർ ഫ്രണ്ടും SDPIയും വലിയ വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത്. ലീഗ് കുടുംബങ്ങളിൽ നിന്നുപോലും ഈ സംഘടനകളിലേക്ക് പുതിയ തലമുറ ചേക്കേറുന്നതാണ് പുതിയ കാലത്ത് ലീഗ് നേരിടുന്ന ഒരു പ്രതിസന്ധി. മറ്റൊന്ന് ഇടതുപക്ഷത്തോടുള്ള സമുദായ സംഘടനകളുടെ നിലപാട് മാറ്റമാണ്. മുസ്ലിം ലീഗ് വോട്ട് ബാങ്കായ സമസ്തയുൾപ്പെടെ പിന്തുണ നൽകുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പ്രതിഫലനവും വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണ് ഉണ്ടാവുക. SFI നേതാവ് അഭിമന്യുവിനെ വധിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരായിട്ടും രാഷ്ട്രീയ പക മാത്രം മുൻനിർത്തിയുള്ള നിലപാടല്ല നിരോധന കാര്യത്തിൽ CPM സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തം കൃത്യവുമായ നിലപാടാണിത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ന്യൂനപക്ഷ വർഗീയത പോലെ തന്നെ അപകടകരമാണ് ഭൂരിപക്ഷ വർഗീയതയും. അത് ചുവപ്പിന്റെ പ്രഖ്യാപിത നിലപാടുമാണ്. വർഗീയതയ്ക്ക് എതിരായാണ് നടപടിയെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം നിരോധിച്ചത് കൊണ്ട് കാര്യമില്ലെന്നാണ് CPM നേതൃത്വം പറയുന്നത്. വർഗീയ സംഘടനകളെ നിരോധിക്കുന്നെങ്കിൽ ആദ്യം RSSനെയാണ് രാജ്യത്ത് നിരോധിക്കേണ്ടതെന്നാണ് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുറന്നടിച്ചിരിക്കുന്നത്. നിരോധിച്ചാൽ അവർ മറ്റു പേരുകളിൽ വരുമെന്ന CPM നിലപാട് തന്നെയാണ് എഴുത്തുകാരനും സാമൂഹിക നിരീക്ഷകനുമായ MN കാരശ്ശേരിയും പങ്കുവച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ ആശയങ്ങളുമായും പ്രവൃത്തികളുമായും ഒരിക്കലും യോജിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ കാരശ്ശേരി, പക്ഷേ അതിന്റെ പേരിൽ ഒരു സംഘടനയെ നിരോധിക്കുന്നത് ജനാധിപത്യ വരവല്ലെന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ആശയങ്ങളെ നേരിടേണ്ടത് ആയുധം കൊണ്ടും അധികാരം കൊണ്ടുമല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി.
നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാക്കളാണ് പോപ്പുലർ ഫ്രണ്ടിലെ തനിക്കറിയാവുന്ന നേതാക്കൾ നാളെ അവർ വേറെ കൊടി വേറെ മുദ്രാവാക്യം വേറെ ഓഫീസ് എന്നിവ ഉണ്ടാക്കി രംഗത്ത് വരുമെന്ന മുന്നറിയിപ്പ് കാരശ്ശേരി നൽകിയിട്ടുണ്ട് ഈ സംഘടനയുടെ അക്രമങ്ങളെ നിയമം കൊണ്ടും ആശയം കൊണ്ടുമാണ് നേരിടേണ്ടതെന്ന ഉപദേശവും അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള നിരോധനം ഫലവത്തായേക്കില്ലെന്ന ഈ ആശങ്കകൾക്കിടെയാണ് കേന്ദ്ര സർക്കാർ നടപടിയെ പരസ്യമായി പിന്തുണച്ച് എം കെ മുനീർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്